പൂരരഹസ്യങ്ങളുമായി ഫിലോസിയ. 36 മണിക്കൂർ നീളുന്ന തൃശൂർ പൂരത്തിൽ 33 കോടി ദേവതകൾ പങ്കെടുക്കുമെന്നാണ് സങ്കല്പം. ജനസാഗരം നിറയുന്ന പൂരത്തിന് 33 കോടി ദേവീദേവന്മാർ എത്തുമെന്ന സങ്കല്പത്തിന് പുറകിലുള്ള വിശേഷം എന്താണ്? വേദോപനിഷത്തുകളിൽ പരാമർശിച്ച പ്രപഞ്ചശക്തികളെല്ലാമാണ് 33 കോടി ദേവതകൾ. ഇതടക്കം തൃശൂർ പൂരത്തെക്കുറിച്ച് അധികം ആർക്കും അറിയാത്ത വിസ്മയജനകമായ വിശേഷങ്ങളുമായി ഇംഗ്ലീഷിൽ ഒരു ദാർശനിക ഗ്രന്ഥം. തൃശൂർ പൂരത്തിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് ഇന്ത്യൻ സംസ്കൃതിയുടെ വിശാലതയിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഇൻ സെർച്ച് ഓഫ് ഫിലോസിയ എന്ന ഗ്രന്ഥം രചിച്ചത് തൃശൂർക്കാരി എഴുത്തുകാരിയായ ശ്രീജ രാമനാണ്. തൃശൂർ പൂരത്തെ മാത്രമല്ല ഇന്ത്യൻ ദാർശനികതയെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ അത്യപൂർവമായ വാക്ചാതുരിയോടെ ലോകത്തിന് മുന്നിൽ തുറന്നുവയ്ക്കുകയാണ് ഈ ഗ്രന്ഥം. ഇന്ത്യയുടെ പാരമ്പര്യവും സാംസ്കാരികതയും ഫിലോസഫിയുമെല്ലാം ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യുന്ന ഗ്രന്ഥം എന്നാണ് ശശി തരൂർ MP ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത്. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പടലപ്പിണക്കത്തിൽ നിന്ന് പിറവിയെടുത്ത തൃശൂർ പൂരത്തിൽ നിന്ന് കുട്ടനല്ലൂർ വിഭാഗക്കാർ വിട്ടുപോയതടക്കമുള്ള വിശേഷങ്ങൾ, മസ്മരികമായ പൂരച്ചടങ്ങുകൾ, വെട്ടിത്തിളങ്ങുന്ന നെറ്റിപ്പട്ടങ്ങളും കോലങ്ങളുമായി ആനപ്പുറമേറുന്ന എഴുന്നള്ളിപ്പുകൾ, ആരെയും തുള്ളിച്ചുകളയുന്ന മേളവിസ്മയങ്ങൾ, വർണ്ണ വസന്തമൊരുക്കുന്ന കുടമാറ്റം, മനത്ത് അഗ്നിപ്പൂക്കളങ്ങൾ വിരിയിക്കുന്ന വെടിക്കെട്ട്, അതിനെല്ലാമിടയിൽ ആർപ്പ് വിളിക്കുന്ന ആൾക്കൂട്ടം, പൂരക്കച്ചവടം, തെരുവഭ്യാസങ്ങൾ തുടങ്ങിയ മതിവരാക്കാഴ്ചകളെല്ലാം അസാമാന്യ വാക്ചാതുരിയോടെ ശ്രീജ വിവരിക്കുന്നുണ്ട്. പൂരം നിരക്കുന്ന സ്വരാജ് റൗണ്ട് ഒരു ഭ്രമണപഥമാണ്. പൂരത്തിൽ അലിഞ്ഞു നടന്നു തുടങ്ങിയാൽ ആ ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ ഭ്രമണപഥത്തിൽ നിന്ന് ഇന്ത്യ, ഹിന്ദു ക്ഷേത്രങ്ങൾ എന്നിങ്ങനെ 7 ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിച്ച് വീണ്ടും പൂരത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് തിരിച്ചെത്തുന്ന രചന. പൂരമടക്കമുള്ള ഉത്സവങ്ങൾക്ക് പിറകിലെ കഥകൾ, പുരാണങ്ങൾ, വേദോപനിഷത്തുകൾ, ഈശ്വര സങ്കല്പങ്ങൾ, വിശ്വാസങ്ങൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയ മേഖലകളിലൂടെ നമ്മെ നയിക്കുന്നു. രാജ്യത്തെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള 2 ഡസനിലേറെ ക്ഷേത്രങ്ങളും കേരളത്തിലെ തെയ്യം, മുടിയേറ്റ്, പടയണി അടക്കമുള്ള തനത് ക്ഷേത്രകലകളുമെല്ലാം ഈ യാത്രയിൽ കാണാം. ഇന്ത്യയിൽ വിശ്വാസികളെക്കാൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ശ്രീജ രാമൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ, അതായത് കേരളീയരല്ലാത്ത സുഹൃത്തുക്കളോട് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾക്ക് പോലും ഇത് എന്താണ് ഇത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഞാൻ എനിക്ക് തോന്നി അവരെ കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമല്ലോ. 12 വർഷം നീണ്ട ഗവേഷണ പഠനങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ജ്ഞാനത്തിൻ്റെ മുത്തുകളാണ് ഫിലോസിയയിലുള്ളത്. തൃശൂർ പൂരത്തെ മാത്രമല്ല ഇന്ത്യൻ സംസ്കൃതിയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഗ്രന്ഥമെന്ന നിലയിൽ ഇൻ സെർച്ച് ഓഫ് ഫിലോസിയ ചർച്ചയാകുന്നത്. വിദേശ വനിതയും സുഹൃത്തുമായ ജെന്നിക്ക് തൃശൂർ പൂരത്തെയും പൂരവിശേഷങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീജാരാമൻ്റെ ഗ്രന്ഥരചന. 388 പേജുള്ള ഇൻ സെർച്ച് ഓഫ് ഫിലോസിയ ഏതാനും മാസം മുമ്പ് ഐവറി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയിലെ നിരവധി പുസ്തകോത്സവങ്ങളിൽ ചർച്ചയായ ഈ ഗ്രന്ഥം ആഴ്ചകൾക്കകം 2ാം പതിപ്പും പിന്നിട്ടിരിക്കുകയാണ്. കിൻഡൽ, ആമസോൺ ഓൺലൈൻ പോർട്ടലുകളിൽ ബെസ്റ്റ് സെല്ലറാണ്. 2 ദശാബ്ദത്തിലേറെയായി മാധ്യമരചനാ രംഗത്തുള്ള ശ്രീജ നേരത്തെ മലയാളത്തിലെ ചെറുകഥാ സമാഹാരവും ഇംഗ്ലീഷ് കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.